ആന മറ്റ് പല വന്യമൃഗങ്ങളെപ്പോലെ തന്നെ കാട്ടിൽ ജനിച്ച് വളർന്ന് അവിടെ ജീവിക്കേണ്ടതായിട്ടുള്ള ഒരു ഒരു മൃഗമാണ്. നാട്ടിൽ അതിൻ്റെ സാധാരണ നമ്മൾ കൊണ്ടുവന്നിട്ട് അതിന് ചട്ടവട്ടമൊക്കെ അടുപ്പിച്ച് അതിനെ പണിയെടുപ്പിക്കാറുണ്ട്. നമ്മുടെ ആവശ്യത്തിന് ഉത്സവാദി ആഘോഷങ്ങൾക്ക് കൊണ്ടു നടക്കാറുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ആനയെ മേറ്റ് വീഴ്ച ഇവിടെ അതിൻ്റെ കുട്ടികളുണ്ടായി, ആ കുട്ടികളെ പരിപാലിക്കുക എന്നുള്ളത് കുറച്ച് വിഷമം പിടിച്ച ഒരു കാര്യമാണ്. കാത്തു കാത്തിരുന്ന് നേരെ ആനപ്രേമികളുടെ മാനസ തൊട്ടിലേക്ക് പിറന്നു വീണ അമ്പാടിക്കണ്ണൻ. വർഷങ്ങൾക്ക് ശേഷം മലയാള മണ്ണിൽ യാഥാർത്ഥ്യമായി മാറിയ നാട്ടാന പ്രസവത്തിലെ വീരകുമാരൻ. സുന്ദരി പെണ്ണാളിൻ്റെ ജീവനും ജീവിതവും സാരസർവസ്വവുമായ കന്നിക്കിടാത്തൻ കണ്ണൻകുട്ടി. നൊന്തുപെറ്റ പൈതങ്ങളെയെല്ലാം നേരാങ്ങള കംസൻ തെല്ലുപോലും മനസ്സലിവില്ലാതെ ഒന്നൊന്നായി കാലപുരിക്കയച്ചിട്ടും പ്രതീക്ഷ കൈവിടാതെ അവസാനം ആ അവതാരപ്പിറവിക്ക് മാതൃത്വമേകാൻ കഴിഞ്ഞ സാക്ഷാൽ ദേവകിയെപ്പോലെ, അല്ലെങ്കിൽ അതിനേക്കാളും ഒരു പടി മേലെ നിൽക്കുന്ന ധന്യജന്മം അഥവാ സ്ത്രീജന്മം, അതാണ് പ്ലാത്തോട്ടം സുന്ദരി എന്ന അപൂർവ മാതാവ്. ആനക്കമ്പക്കാരുടെ വിഹാരഭൂമി എന്ന് പറയാവുന്ന മലയാള നാട്ടിലേക്ക് വാളയാർ ചെക്ക് പോസ്റ്റ് കടന്നുവന്ന ഒരാസാമി സുന്ദരി. അന്ന് അവളുടെ പേര് കാഞ്ചി എന്നായിരുന്നു. പിറന്ന കാടിനോടും നാടിനോടും എന്നേക്കുമായി വിട പറഞ്ഞ് ജാടക്കേസുകളുടെ നാടായ കേരളത്തിലേക്ക് വണ്ടി കയറുമ്പോൾ സ്വന്തമെന്ന് പറയാൻ കാഞ്ചി എന്ന ഇന്നത്തെ സുന്ദരിയാന ഒപ്പം കരുതിയത് ഒന്നേ ഒന്ന് മാത്രം, ഒരു ദിവ്യഗർഭം. മനുഷ്യരെപ്പോലെ ദീർഘായുസ്സിന് ഉടമകളായിരുന്നിട്ടും മനുഷ്യക്കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായി പിറന്നു വീണ ദിവസം തന്നെ കണ്ണൻ പിച്ചവയ്ക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും തുടങ്ങിയിരുന്നു, സ്വന്തം പശിയകറ്റാനുള്ള വഴി തേടാനും. പക്ഷേ അമ്മയുടെ കാൽച്ചോട്ടിലൊക്കെ പലവട്ടം തപ്പിത്തടഞ്ഞാണ് തനിക്കുള്ള മിൽമാബൂത്ത് അവൻ ആദ്യം കണ്ടുപിടിച്ചത്. ഉച്ചിയിൽ ഒരു മൂന്നാം കണ്ണുകൂടി ഉണ്ടായിരുന്നാലേ കഷ്ടപ്പെടാതെ ഈ അമൃതകുംഭം കണ്ടെത്താനാവൂ എന്ന് കുഞ്ഞോദയന പെരുമാൾ സ്വയം അറിയാതെ പറഞ്ഞുപോയ സന്ദർഭങ്ങൾ. ചുണ്ടുവരണ്ട് ഇത്തിരി വലിച്ചു കുടിക്കാമെന്ന് വയ്ക്കുന്ന നേരത്ത് ബാലരമയിലെ വഴി കണ്ടുപിടിക്കൽ പോലെ അതൊരു ക്ഷമയെ പരീക്ഷിക്കലായാൽ അവൻ എന്തു ചെയ്യും? മുൻകാലുകൾക്കിടയിലല്ലേടാ മോനെ എന്ന് അമ്മ പലവട്ടം ഓർമ്മപ്പെടുത്തിയെങ്കിലും കാര്യത്തോടടുക്കുമ്പോൾ അവൻ അത് മറന്ന് പിൻകാലുകൾക്കിടയിലാവും ചിലപ്പോൾ തപ്പിച്ചെല്ലുന്നത്. അപ്പോൾ കുഞ്ഞു വിരലിൽ പിടിച്ച് അരിയിൽ ആദ്യാക്ഷരങ്ങൾ എഴുതിക്കുന്ന ആശാന്മാരെ പോലെ അവസാനം അമ്മ തന്നെ അത് കാണിച്ചു കൊടുക്കും. ആദ്യത്തെ ഒരു ദിവസം അമ്മിഞ്ഞപ്പാലിൻ്റെ അളവ് തീരെ കുറവായിരുന്നതിനാൽ കണ്ണൻകുട്ടിയുടെ തൊണ്ട വരളുമോ എന്ന ഭയത്തിൽ വേണ്ടപ്പെട്ടവർ അവന് ഒരിറക്ക് കരിക്കിൻ വെള്ളം കൊടുത്തു. പക്ഷേ അവനത് അത്ര പിടിച്ചില്ല. കരിക്കിൻ വെള്ളത്തിൻ്റെ ഗുണവും മഹത്വവുമൊക്കെ നിങ്ങൾ മനുഷ്യർ ആദ്യം വിഷക്കോളയും കുടിച്ച് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ നടക്കുന്ന ആഷ്പിഷ് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്ക. എനിക്കിപ്പോൾ തൽക്കാലം എൻ്റെ അമ്മയുടെ ഇളനീർ തന്നെ ധാരാളം എന്ന് പറഞ്ഞ് അവനത് അങ്ങനെ തന്നെ തുപ്പി. എന്നിട്ട് അമ്മയുടെ അകിട്ടിൽ തുരുതുരാ നാലം ചിരി. പിറ്റേന്ന് മുതൽ അവൻ്റെ ആവശ്യത്തിനുള്ള പാൽ അമ്മയുടെ അക്ഷയപാത്രത്തിൽ എപ്പോഴും റെഡി. എവറെഡി അവന്റെ സ്വഭാവത്തിൽ അന്ന് കാണുന്നൊരു വ്യത്യാസം ആനയൊന്ന് എനർജറ്റിക് ആയി കൂടുതൽ ഓടി കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് തണുപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഉന്മേഷവനാണ്. ആൾക്കൊരു അറിയുണ്ട്, പക്ഷേ അത് കഴിഞ്ഞാല് പുള്ളി ഭയങ്കര ഉന്മേഷമാണ്. നമുക്ക് ഓടി കളിക്കുന്നു, കുറച്ചു നേരം പാല് കുടിക്കുന്നു, പിന്നെ ഉരുണ്ട് കളിക്കുന്നു. പിന്നെ അവന് ഞങ്ങളൊരു പന്തിട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ കൂടുതൽ സന്തോഷവാനായിരിക്കുമ്പോൾ തട്ടി ചുറ്റും തട്ടി നടക്കാറുണ്ട്. ഉണ്ട്. ഭക്ഷണക്കാര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇവന്റെ എന്തെങ്കിലും ഈ മുലപ്പാൽ അല്ലാതെ വേറെ എന്തെങ്കിലും? ഇല്ല, വേറെ ഒന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. ഇല്ല ഇല്ല, ആദ്യത്തെ ദിവസം മാത്രം കരിക്കുമ്പോൾ ഇല്ല. അത് പാലൊരിത്തിരി കുറവുണ്ടെന്ന് കണ്ടുകൊണ്ട് പക്ഷെ അത് കാര്യമായിട്ട് കൊടുത്തില്ലെന്ന്, വേണ്ടി വന്നില്ല. അല്ല, വേണ്ടി വന്നില്ല. കാരണം എന്ന് വെച്ചാല് അന്നേരത്തെ ആവശ്യത്തിനുള്ള പാൽ ഉണ്ടായിരുന്നു. പിന്നെ അത് പടിപടിയായിട്ട് ഉയർന്നു. ഇപ്പം കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള പാല് ഉണ്ട്. മരുന്നുകള് അങ്ങനെ എന്തെങ്കിലും ഒന്നും ഇല്ല. കുട്ടിക്ക് ഒന്നും ഇല്ല, ഒരു ഒന്നും ചെയ്തിട്ടില്ല.
നാച്ചുറലായിട്ടുള്ളത് മാത്രം, വേറെ പ്രത്യേകിച്ച് അല്ലാതെ മുലപ്പാലല്ലാതെ വേറൊരു വസ്തു നമ്മൾ കൊടുത്തിട്ടില്ല. പട്ടിക്കുഞ്ഞുങ്ങളുടെയും പൂച്ചക്കുഞ്ഞുങ്ങളുടെയും ഒക്കെ കാര്യം പോലെ ഒന്നിൻ്റെ കടി വിടും മുമ്പേ തന്നെ അവനെ ഉന്തി തള്ളി മാറ്റി അടുത്തയാൾ ഇടിച്ചു കയറി കടിച്ചു തൂങ്ങാൻ ഇവിടെ മറ്റു മത്സരാർത്ഥികൾ ആരുമില്ലാത്തതിനാൽ ഒന്നിനും ഒരു ലിമിറ്റും റേഷനുമില്ല. എല്ലാം കണ്ണൻ്റെ സമയത്തിനും സൗകര്യത്തിനും. കുളിയും കുടിയുമാണ് കണ്ണൻ്റെ പ്രധാന കലാപരിപാടികൾ. പക്ഷേ കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ തന്നെ ഇത്തിരി കുടിക്കണമെന്നത് പണ്ട് മുതൽക്കേ തന്നെയുള്ള ഒരു ശീലമാണെന്നാണ് അവൻ്റെ ഒരു വയ്പ്. പക്ഷേ ഏത് നേരവും ഇങ്ങനെ കുടിച്ചും ഉറങ്ങിയും മാത്രം നേരം പോക്കുന്ന വെറുമൊരു അമുൽ ബേബിയാണ് കാത്തോട്ടം കണ്ണൻകുട്ടിയെന്ന് ആരും വിചാരിച്ചു കളയല്ലേ. സർവത്ര സമയവും ചിപ്സും ചവച്ച് ടി വിക്ക് മുന്നിൽ തപസ്സിരുന്ന് സ്വന്തം ശരീരം നാശകോശമാക്കി കളയുന്ന ചില പൊണ്ണത്തടിയും പിള്ളേരെ പോലെ ഏതായാലും ആരോഗ്യകാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ അവൻ തയ്യാറില്ല. അതിപ്പോൾ മനുഷ്യർക്കിട്ട് രണ്ട് കൊടുത്തിട്ടായാലും ശരി, ഒരു വ്യായാമം വേണം, അല്ലെങ്കിൽ ലേശം പന്തുകളി. മുലപ്പാൽ കഴിഞ്ഞാൽ പിന്നെ വെള്ളമാണ് കണ്ണൻ്റെ സീക്രട്ട് ഓഫ് എനർജി. പക്ഷേ വെള്ളം ദേഹത്ത് വീഴുമ്പോഴുള്ള തണുപ്പാവട്ടെ അവനെക്കൊണ്ട് ഒട്ടും സഹിക്കാനും മേല. ഇടയ്ക്കിടെ കണ്ണനും അമ്മയ്ക്കും ഒരു ഷവർ ബാത്തുണ്ട്. കുളി കഴിഞ്ഞാൽ അവൻ്റെ ആവേശം അപ്പോൾ ശരിക്കും തിമർത്തു പെയ്യുകയും ചെയ്യും. ആനക്കാർ ഹോസിലെ വെള്ളം അവൻ്റെ ദേഹത്തേക്ക് ചീറ്റിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവൻ പമ്പ കടന്നിട്ടുണ്ടാവും. ഹൈറേഞ്ചിലെ കുളിരിൽ കണ്ണന് വെള്ളം ദേഹത്ത് വീഴുന്നത് തീരെ പഥ്യമല്ലെങ്കിലും ഇടയ്ക്കിടെ അവനെ ഒന്ന് തണുപ്പിക്കും. എന്നിട്ട് ഉടനെ തന്നെ തോർത്തി തുടച്ച് മിടുക്കനാക്കുകയും ചെയ്യും. കുളിയും കഴിഞ്ഞ് വയറും നിറഞ്ഞാലോ പിന്നെ എത്ര സന്ദർശകർ എലിഫൻ്റ് ജംഗ്ഷനിൽ അവനെ കാണാൻ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ശരി, അവൻ അതൊന്നും ഒരു പ്രശ്നമേയല്ല. സുഖമായിട്ട് ഇത്തിരി ചാച്ചണം എന്ന് പറഞ്ഞാൽ വാ ഉറങ്ങണമെന്ന്. പക്ഷേ ചില നേരങ്ങളിൽ എങ്ങനെയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലും സംഗതി വെടിപ്പായി എന്നൊരു സംതൃപ്തി കിട്ടിയെന്ന് വരില്ല. കാലുകൾക്കിടയിൽ തല ചേർത്ത് വെച്ചും വായിൽ കൈയിട്ട് കിടന്നുമൊക്കെ അവൻ പല പല പോസുകൾ മാറി മാറി പരീക്ഷിക്കും. എങ്കിലും ഒന്നിലും ഒരു തൃപ്തി വരാതെ ഇത്തിരി വിമ്മിട്ടം തോന്നുന്ന നിമിഷങ്ങളിൽ അവൻ സ്വയം അറിയാതെ തന്നെ അമ്മയുടെ മുഖത്തേക്ക് നോക്കിപ്പോകും. എന്തിനാണമ്മേ എന്നോട് ഈ കൊലച്ചതി ചെയ്തത് എന്ന ഭാവത്തിൽ. ആ ഡെവലപ്പ് മെത്തയിൽ അമ്മയുടെ വയറ്റിൽ ഞാൻ കുറച്ച് നാളും കൂടി കിടക്കില്ലായിരുന്നോ? ശരിക്കും നമ്മുടെ സ്വന്തമായിട്ട് നമുക്കൊരു നമ്മുടെ ആനകളെ സ്വീകരിക്കണമെന്ന് ഇതാദ്യമായിട്ടാണ്. അതെ അതെ അതെ. ഒരുപാട് ആനകളെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകളെ കച്ചവടം പലരുടെ ഒരാളായിരിക്കും ചോദിച്ചേട്ടൻ. ഈ ആനക്കുട്ടിയെ ഇവര് നമ്മുടെ ഒരു ഒബനാനക്കുട്ടി ഞാൻ വിൽക്കാൻ ഉദ്ദേശമില്ല, കൊടുക്കാൻ ഇപ്പൊ കൊടുക്കാൻ പറ്റത്തില്ല. അതിനെ വിക്കൽ വാങ്ങൽ ഇപ്പൊ നിർത്തിയിരിക്കുകയാണ് സർക്കാർ. അത് കേന്ദ്ര വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടും പ്രകാരം പുതിയ അമെൻമെന്റ് 2003 അമെൻമെന്റ് പ്രകാരം ആന കച്ചവടം നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടിപ്പോൾ അങ്ങനെ ഒരു നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആനയെ വളർത്തുകയാണ്. പിന്നെ നല്ല ലക്ഷണമൊത്ത ഒരു കൊമ്പൻകുട്ടിയാണെന്ന് തോന്നുന്നു കാഴ്ചയിൽ. ഉണ്ട് ഉണ്ട് ഉണ്ട്. പിന്നെ പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ ആനയെന്ന് സംബന്ധിച്ച് ഏറ്റവും പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ നഖങ്ങളാണ്. 18 നഖം. പിന്നെ വാലയിൽ ഒടിവില്ല. അണ്ടയില് കറുപ്പ് കുറവ് ഇല്ല. കറുപ്പ് കുറവെന്നല്ല, ആ അണ്ണ മേലെണ്ണ തുമ്പിക്കൈക്കകം നല്ല ചുമന്നതാണ്. ഇരണ്ടവാട് അവിടെ വലിയ കറുപ്പ് കുറയാനില്ല. വായുകുമ്പം, പിന്നെ ചെവികൾ പൊതുവിൽ ഇപ്പോഴത്തെ രീതിയിൽ. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന നമുക്കിപ്പം ലക്ഷണമൊത്ത് കിട്ടുക. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന
പണ്ടൊക്കെ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ വരവ് പോക്കുണ്ടായിരുന്ന സൈക്കിൾ യജ്ഞ സംഘത്തിൻ്റെ റിങ് എന്ന പോലുള്ള ഈ ഇട്ടാവട്ടത്തിനുള്ളിൽ എത്ര നേരമെന്ന് വെച്ചാണ് തുള്ളിത്തുടിക്കുന്ന മനസ്സിനുടമയായ ഒരു ചുണക്കുട്ടൻ ഉറങ്ങി ഉറങ്ങി സമയം കൊല്ലുന്നത്, അല്ലെങ്കിൽ ചുമ്മാ നിന്ന് ചുറ്റിത്തിരിയുന്നത്. അതിനാൽ ഇടയ്ക്കൊക്കെ അടയ്ക്കാമര ഹർഡിലുകളിൽ ചവിട്ടിക്കയറി പുറത്തു ചാടാൻ അവനൊന്ന് ശ്രമിക്കും. തന്നേക്കാൾ ഉയരത്തിലുള്ള കടമ്പ കടക്കാൻ ശി വിഷമാച്ചാലും ശരി, കൊച്ചുതിരുമേനി തെല്ലും നിരാശപ്പെടാതെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പലവട്ടം ചാടിയിട്ടും വീണിട്ടുമാണ് സാക്ഷാൽ കാൾ ലൂയിസ് പോലും അവസാനം ഒന്ന് രണ്ട് ഒളിമ്പിക് സ്വർണ്ണ മെഡലുകൾ അടിച്ചെടുത്തതെന്ന് അവന് നന്നായിട്ടറിയാം. അതെ, നിരാശ എന്ന പദം കണ്ണൻ്റെ നിഘണ്ടുവിലില്ല തന്നെ. പിന്നെന്താന്ന് ചോദിച്ചാൽ ഇത്തിരി കെറുവും വാശി, അതിപ്പോൾ ആർക്കായില്ലാത്തത്? ഒന്നുകിൽ ആശാൻ്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് പുറത്തെന്നും നിങ്ങൾക്കതിനെ വ്യാഖ്യാനിക്കാം. അമ്മയുടെയും മകൻ്റെയും ആരോഗ്യകാര്യങ്ങളിൽ ദത്തശ്രദ്ധരായ ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും കുളിപ്പിക്കാനെന്ന പേരിൽ അവരെ ഇടയ്ക്ക് കുറച്ചു നേരം റിങ്ങിൽ നിന്നും പുറത്തേക്ക് നയിക്കും. കുളിപ്പിക്കും മുമ്പേ കുറച്ചു നേരം നടത്തുകയും ചെയ്യും. തങ്ങളെ ഇങ്ങനെ പുറംലോകത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയാണെന്നും അതിനായി അമ്മയുടെ കഴുത്തിൽ കയറിട്ട് ഒരു പാപ്പാൻ പുറത്തു കയറുകയാണെന്നും അറിഞ്ഞാൽ പിന്നെ കണ്ണനാകെ ഒരു എരിവരി സഞ്ചാരമാണ്. പണ്ടൊക്കെ നാട്ടുംപുറങ്ങളിലെ കുടുംബങ്ങൾ ഉത്സവത്തിന് പോകാൻ തയ്യാറെടുക്കുമ്പോൾ കോടി ഉടുപ്പും ട്രൗസറും ഇട്ട് ആദ്യമേ തന്നെ ഒരുങ്ങി നിൽക്കുന്ന കുട്ടികളുടെ ഒരു വെപ്രാളം പോലെ. ഷോ, ഈ അമ്മയുടെ ഒരു കാര്യം, അല്ലേലും ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ ഉടുത്തൊരുങ്ങാൻ എന്തൊരു താമസം അമ്മയ്ക്ക് എന്നായിരിക്കും ഒരുപക്ഷെ അപ്പോഴവൻ്റെ പരാതി. എന്നാൽ ആ ആവേശവും ആക്രാന്തവും അവിടം കൊണ്ട് തന്നെ തീർന്നെന്നും വരും. വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ അമ്മയുടെ സാരിത്തുമ്പിൽ നിന്നും കടിവിടില്ലാത്ത, അല്ല പിടിവിടില്ലാത്ത ചില തൊട്ടാച്ചിണുങ്ങി പിള്ളേരെ പോലെ കണ്ണൻ പിന്നെ അമ്മയുടെ കാൽക്കീഴിൽ നിന്ന് ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. അറിയാതെ രണ്ടടി മുന്നിലായിപ്പോയാലോ തീക്കട്ടയിൽ ചവിട്ടിയതുപോലെ ഉടൻ തിരിഞ്ഞോടുകയും ചെയ്യും. പക്ഷേ പേടിത്തൊണ്ടൻ എന്ന പേരിൽ ആരെങ്കിലും തന്നെ പരിഹസിക്കുന്നതറിഞ്ഞാൽ, വിശേഷിച്ചും അഴകുള്ള മൊഞ്ചത്തികൾ കളിയാക്കിയാൽ, എവിടുന്നെങ്കിലും ഇത്തിരി ധൈര്യം കടമെടുത്തിട്ടായാലും അവൻ ഒറ്റയാൾ പടയോട്ടങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചുവെന്നും വരാം. മകനിങ്ങനെ കളിച്ചിരി തമാശകളുമായി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമായി വാലും തലയുമില്ലാതെ ഓടി നടന്നാൽ മതി. ടെൻഷൻ മുഴുവൻ പാവം അമ്മയ്ക്കല്ലേ? എലിഫൻ്റ് ജംഗ്ഷനിൽ ആളും തിരക്കുമൊക്കെ കൂടുതലുള്ള ദിവസം മകനെ പുറത്തേക്കിറക്കിയാൽ പിന്നെ തിരിച്ച് റിങ്ങിൽ കയറ്റും വരെ സുന്ദരിയമ്മ മുള്ളയിലായിരിക്കും നിൽക്കുന്നത്. ദേ, കാണുന്നില്ലേ, അവനെ കാത്തു നിൽക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും അടങ്ങുന്ന ഒരു VIP സംഘമാണ്. ചുമ്മാതല്ല അവൻ്റെ ഗമ പിന്നെയും കൊമ്പത്തേക്ക് കയറുന്നത്. നാലഞ്ച് കളറുകളെ കണ്ട സന്തോഷത്തിന് മനസ്സിലായില്ലേ, കൊള്ളാവുന്ന പെമ്പിള്ളേരെ കണ്ട ഇളക്കത്തിൽ ചെക്കൻ ചുമ്മാ ഹീറോ ചമഞ്ഞ് കത്തിച്ചു വിട്ടാൽ അമ്മ ദേഷ്യം തീർക്കുന്നത് ആ പെമ്പിള്ളേരുടെ നേർക്കുമാവാം. എത്രയെത്ര പേരാണ് നിത്യേന കണ്ണനെ ദർശിച്ച് സായൂജ്യമടഞ്ഞ് മടങ്ങിപ്പോകുന്നത്! ആരോമൽ പൂങ്കുരുന്നിന് അതുകൊണ്ട് തന്നെ കണ്ണ് കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിനാൽ ദൃഷ്ടിദോഷം അകറ്റാൻ ഇവിടെ ഇതാ പുതിയ ഒരു വഴി. രണ്ട് ചെരുപ്പുകൾ കെട്ടിത്തൂക്കിയിട്ടാണ്
എലിഫന്റ് ജംഗ്ഷനിൽ നിന്ന് നീളുന്ന കണ്ണന്റെ നേർക്കുള്ള കരിങ്കണ്ണുകൾ തട്ടി അകറ്റുന്നത്. നാട്ടിൽ വന്ന് പ്രസവിച്ചിട്ടുള്ളതായ ഒരു ആനക്കുട്ടിക്ക് ഇവിടുത്തെ പരിതോവസ്ഥകളെ അതിജീവിച്ച് അതിൻ്റെ ബാല്യം രക്ഷപ്പെടുന്നതിന് കുറേ കുറേ വിഷമങ്ങളുണ്ട്. അതിന് ഗജാരക്ഷാതന്ത്രങ്ങളിൽ അനവധി വഴികൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിലും ആനയ്ക്ക് മുലക്കുപ്പിയിൽ നിന്ന് മുല കൊടുക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറേ സാധനങ്ങൾ കൊടുക്കാം, മനുഷ്യക്കുട്ടികൾക്ക് കൊടുക്കുന്ന മാതിരി അതിന് അഷ്ടചോർണാദി പൊടികളൊക്കെ കൊടുക്കാം, കുറേ മരുന്നുകളൊക്കെ കൊടുക്കാം. അതിന് തിന്നാൻ പറ്റുന്നതായ ചെറിയ ചെറിയ സാധനങ്ങൾ, വല്ല പൊട്ടിലോ അങ്ങനെയുള്ള സാധനങ്ങൾ, പുല്ലിൽ നിന്ന് അത്തരം സാധനങ്ങൾ അതിന് കൊടുക്കാൻ സാധിക്കും. എത്രയൊക്കെ നമ്മളങ്ങനെ പരിചരിച്ചാലും ബാലാരിഷ്ടതകൾ കുറച്ച് കുറച്ചൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ക്ലൈമറ്റ് നമ്മളെങ്ങനെയായാലും ഇവിടെ നിർത്തണത്, കാലാവസ്ഥ എങ്ങനെയൊക്കെയായാലും നിർത്തണത്, കാട്ടിൽ നിൽക്കുന്നതായ ആ സൗകര്യം ഇതിനുണ്ടാവാൻ വളരെ വളരെ വിഷമം പിടിച്ചതാണ്. എങ്കിലും ഈ സുന്ദരക്കുട്ടിയുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഇതിൻ്റെ ആയുർബലം കൊണ്ടും ഭാഗ്യം കൊണ്ടും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും അത് എല്ലാ തരത്തിലുള്ള ബാല അരിഷ്ടതകളെയും കടന്നു കയറി വിജയിച്ച് ദീർഘായുഷ്മാനായി ഭവിക്കും എന്ന് ഇപ്പം തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ കുട്ടികളികൾ, അതിൻ്റെ അമ്മയോടുള്ളതായ സ്നേഹബന്ധങ്ങൾ, അത് മനുഷ്യരെക്കാൾ കുറേ കൂടി തീവ്രമായ ചില ബന്ധങ്ങളാണ് ഈ മുല കുടിക്കുന്ന വർഗത്തിൽപ്പെട്ടതായ ആനയ്ക്ക്. അപ്പോൾ അതിന് 5-8 കൊല്ലം ഇത് ആ അമ്മയുടെ പരിചരണം സിദ്ധിച്ച് സാധിക്കൂ, അത് കിട്ടിയതിൽ നടക്കുള്ളൂ. അതിനുള്ളതായ എല്ലാ സൗകര്യങ്ങളും ഭാഗ്യവശാൽ ഇതിൻ്റെ ഉടമസ്ഥൻ നൽകുന്നുണ്ട് എന്നുള്ളതും നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതായ ഒരു കാര്യമാണ്. ആനക്കുരുന്നുകളുടെ കളിയും ചിരിയും കൗതുകങ്ങളും എത്ര കണ്ടാലും ആർക്കും മടുക്കില്ല, എത്ര കേട്ടാലും മതി വരികയുമില്ല. പക്ഷേ ആ രസികൻ വിരുന്ന് ആസ്വദിച്ച് നിൽക്കുമ്പോഴും ഒരപ്രിയ സത്യം നിഴൽ പോലെ അവരെ, പ്രത്യേകിച്ചും നാട്ടിൽ വളരുന്ന ആനക്കുട്ടികളെ പിന്തുടരുന്നുണ്ടെന്ന യാഥാർത്ഥ്യം അധികം ആരും തിരിച്ചറിയാറില്ല. പ്രകൃതിയുടെ, മനുഷ്യരുടെ, രോഗപീഡകളുടെ എണ്ണമറ്റ കനത്ത വെല്ലുവിളികളെ, അല്ലെങ്കിൽ ബാലാരിഷ്ടതകളെ അതിജീവിച്ചു വേണം ഓരോ ആനക്കുരുന്നും വളർന്നു വളർന്ന് ഒരു കര പിടിക്കുവാൻ. പെറ്റമ്മയുടെ ചൂടിൽ നിന്നും കാട്ടാനക്കൂട്ടങ്ങളുടെ അസാധാരണമാംവിധമുള്ള രക്ഷാവലയത്തിൽ നിന്നും മനുഷ്യരുടെ കൈകളിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വന്നുപെടുന്ന ആനക്കുട്ടികൾ ഒന്ന് വളർന്നു കിട്ടിയാൽ ഭാഗ്യമെന്ന് മാത്രമേ പറയാൻ കഴിയൂ. നാട്ടാനകൾക്കിടയിലെ ശിശുമരണ നിരക്ക് അത്രമേൽ ഭീകരവും കനത്തതുമാണ്. നമ്മൾ ഈ മനുഷ്യ മഹാത്മാക്കളെ ഒത്തിരി ഒത്തിരി ചിരിപ്പിക്കുകയും രസിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പല പല ആനക്കുട്ടികളുടെയും കുഞ്ഞിക്കാലടികൾ പിന്തുടർന്ന് ചെന്നാൽ പെട്ടെന്നൊരു നാൾ ആ പിച്ചവയ്പ്പുകൾ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായതായി കാണാനാവും. പട്ടാഭിഷേകം സിനിമയിൽ ജയറാമിനൊപ്പം അഭിനയിച്ച് ഒരു ജനതയുടെ മനസ്സു മുഴുവൻ കീഴടക്കിയ, മുടി നീട്ടി വളർത്തിയ ആനക്കുട്ടിയും നിത്യേനയെന്നോണം ആയിരങ്ങളെ ആകർഷിച്ച് അമ്യൂസ്മെൻ്റ് പാർക്കിൻ്റെ ഭാഗ്യചിഹ്നം തന്നെയായി മാറിയ വീഗാലാൻഡിൻ്റെ ആനക്കുട്ടിയുമെല്ലാം ബാലാരിഷ്ടതകളുടെ കനത്ത കടമ്പകൾക്ക് മുന്നിൽ കാൽ കുഴഞ്ഞു വീണ് ആയുസ്സൊടുക്കേണ്ടി വന്ന നിർഭാഗ്യ ജന്മങ്ങളിൽ ചിലതു മാത്രം. നാടിനെയും നാട്ടാരെയും ഇത്തിരി കാലത്തിനുള്ളിൽ ഒത്തിരി ഒത്തിരി രസിപ്പിച്ച ശേഷം പെട്ടെന്നൊരു നാൾ വാടിക്കൊഴിഞ്ഞു വീഴുന്ന 100 കുഞ്ഞരിപ്പൂവുകളുടെ കഥകൾ നമ്മുടെ നാട്ടിൻപുറങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാനുണ്ട്. പ്രകൃതിയുടെയും പെറ്റമ്മയുടെയും മടിത്തട്ടിൽ നിന്നും അറുത്തുമുറിച്ചു മാറ്റപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് ഈ മരണനിരക്ക് ഇത്രയും അധികരിക്കുന്നത്. പക്ഷേ ഇവിടെ മറ്റു പല ആനക്കുട്ടികൾക്കും ലഭിക്കാതെ പോയ 2 സുഹൃതങ്ങൾ കണ്ണൻ മിടുക്കിന് സ്വന്തമാണെന്നത് നമ്മുടെ പ്രതീക്ഷയും ഭാഗ്യവുമാകുന്നു. പെറ്റമ്മയുടെ സാമീപ്യവും സംരക്ഷണവും ഒപ്പം കാടിൻ്റെ പരിതസ്ഥിതികളോട് അടുത്ത് നിൽക്കുന്ന സുന്ദരമായ പ്രകൃതി, അതെ, കണ്ണൻ്റേത് തീർച്ചയായും ഒരു ഭാഗ്യജാതകം തന്നെ. ബ്രിഗേഡിയർ കഥകളും പട്ടാള കഥകളും ഒക്കെ പോലെ തന്നെ ആനക്കഥകളും ഒരുപാട് ഒരുപാട് വീരസാഹസിക സംഭവങ്ങൾ ചേർന്നതാണ്. പലപ്പോഴും ആനയായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ പലരും ചിലരെങ്കിലും പറയാറുണ്ട്, ആന എന്നെ ഓടിച്ചിട്ടപ്പോൾ ഞാൻ ആനയുടെ മുന്നിൽ നിന്ന് വളരെ ഭാഗ്യത്തിന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന്. ഈ 2.5 വർഷം നീണ്ട ആനക്കാഴ്ചകൾക്കൊപ്പം പ്രവർത്തിച്ച ശേഷം നാളൊരു കാലത്ത് എനിക്കും പറയാൻ കഴിയും,
എന്നെ ഒരിക്കലും ഒരു ആന ഓടിച്ചിട്ടുണ്ട്, അവൻ്റെ മുന്നിൽ നിന്നൊക്കെയാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടതെന്ന് എനിക്ക് പറയാൻ പറ്റും. അതിനൊരവസരം ഉണ്ടാക്കിയത് കണ്ണനാണ്. കണ്ണൻ ഇവിടെ അകത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് ഓടിച്ചിട്ടുണ്ട്. കണ്ണൻ്റെ കാഴ്ചകൾ വളരെ കൗതുകകരമാണ്. ഒരു പക്ഷേ നമ്മുടെ ഈ പ്രോഗ്രാമൊക്കെ തീർന്നു കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു സാധാരണ ആനക്കൊമ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ആനയെ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് ഏതെങ്കിലും ഒരു അമ്പലപ്പറമ്പിൽ ചെല്ലുമ്പോൾ ഈ കാണുന്ന കൊച്ചു കണ്ണൻ അന്നൊരു വലിയ കൊമ്പനാനായി, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന വലിയൊരു കൊമ്പനാനയായി തിടമ്പേറ്റി നിൽക്കുക, അവൻ്റെ മുന്നിൽ ആ മേളത്തിന് മുന്നിൽ അവനെ കണ്ടുകൊണ്ട് നിൽക്കുക, അന്ന് എനിക്ക് ഓർക്കാൻ കഴിയും ഒരിക്കലും ഈ ആനക്കുട്ടി എന്നെ ഓടിച്ചിട്ടതാണല്ലോ, അവൻ്റെ ഇടി എനിക്കിട്ടും കിട്ടിയിട്ടുള്ളതാണല്ലോ. അങ്ങനെ ഒരു ഒരു ഓർത്തു വയ്ക്കാൻ, ഓർമ്മയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റിയ മധുരമായ ഒരു അനുഭവം നൽകിക്കൊണ്ടാണ് കണ്ണൻ നമ്മൾക്ക് ഈ ആനക്കാഴ്ചകൾക്ക് വളരെ വലിയ നേട്ടവും ഒരു സ്മൃതിയും ഓർമ്മയും നല്ല സന്തോഷകരമായ അനുഭവമൊക്കെ തന്നെയാണ് കണ്ണൻ നമുക്കായി പങ്കുവയ്ക്കുന്നത്, സമ്മാനിക്കുന്നത്. അതെ, 1000 കുതിരകളെ പൂട്ടിയ അശ്വരഥങ്ങളെക്കാളും അനന്തകോടി വേഗമുള്ളവയാണ് സ്വപ്നങ്ങൾ. പക്ഷേ പതിറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള പൂരങ്ങളുടെയും ഉത്സവങ്ങളുടെയും ആനകളുടെയും പിന്നെ നമ്മളുടെയും ഒക്കെ കണക്കെടുക്കുമ്പോൾ അന്ന് അവിടെ ആ കണക്ക് വായിക്കാൻ ആരൊക്കെ ബാക്കിയുണ്ടാവും ആർക്കറിയാം. ഒന്നും നമ്മുടെ കൈകളിലല്ലെന്ന് വേദാന്തം പറയുന്നു. എല്ലാം നമ്മുടെ വരുതിയിലെന്ന് ഉറപ്പിച്ചു പറയുവാൻ ശാസ്ത്രത്തിനുമാവുന്നില്ല. പക്ഷെ അന്ന് ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ബാക്കി ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, കണ്ണനുണ്ടാവും, ഉണ്ടാവണം. നന്മ നിറഞ്ഞ പ്രേക്ഷകരെ, ഒറ്റ മനസ്സോടെ അവൻ്റെ ആയുസ്സിനായി പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട കണ്ണൻകുട്ടനു വേണ്ടി.